ദേശീയപാതയിൽ കല്ലമ്പലത്ത് ഉണ്ടായ വാഹനാപകടത്തിൽ അഞ്ചു പേർ മരിച്ചു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. സഹൽ സി മുഹമ്മദാണ് ചേരുന്നത്. സഹൽ, ഈ മത്സ്യവുമായി വന്ന ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് തോട്ടക്കാട് നിവാസികളായ അഞ്ചു പേർ മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ് അപകടത്തിന്റെ? രാത്രി 10:30 ഈ അപകടമുണ്ടായത്. തിരുവനന്തപുരം ഭാഗത്തുനിന്ന് ലോഡുമായി പോകുന്ന മീൻ ലോറി, അതാണിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ എന്റെ പുറകിൽ കാണുന്നത്. ഈ ലോറിയിലാണ് കാറ് ഇടിച്ചു കയറിയത്. ഇടിച്ചു കയറിയ കാർ പൂർണ്ണമായും തകർന്നിരുന്നു. ഈ കാർ രണ്ട് വാഹനങ്ങളും രണ്ട് സ്ഥലത്തായി മാറ്റിയിട്ടിരിക്കുകയാണ്. കല്ലമ്പലം പോലീസ് സ്റ്റേഷന്റെ അടുത്തായി മാറ്റിയിട്ടിരിക്കുകയാണ്. അഞ്ചു പേരും കാറിലുണ്ടായിരുന്ന ആളുകളാണ്. അഞ്ചു പേരും ഒരേ സ്ഥലത്തു നിന്നുള്ള ആളുകളാണ്. വിഷ്ണു, രാജീവ്, സുധീഷ്, അരുൺ എന്നീ നാല് പേരാണ് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നത്. ഇപ്പോൾ സൂര്യോദയകുമാർ എന്ന ചിറക്കര സ്വദേശിയുടെ കൂടി മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മൂന്ന് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും രണ്ട് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമാണ് ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇവരുടെ ബന്ധുക്കളടക്കമുള്ളവർ അല്പസമയത്തിനകം എത്തും. അതിനുശേഷം നടപടികൾ എടുക്കുമെന്നാണ് അറിയുന്നത്. കാർ പൂർണ്ണമായും തകർന്നു. എയർ ബാഗ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതൊന്നും രക്ഷയ്ക്കെത്തിയില്ല. മൂന്ന് പേർ പുറകിലാണ് ഇരുന്നത്. ഫയർഫോഴ്സിന് ഏറെ നേരം പണിപ്പെട്ട ശേഷമാണ് ഈ കാറിൽ നിന്ന് ഇവരെ പുറത്തെടുക്കാനായത്. ഇടിച്ച ശേഷം കാറിൽ നിന്ന് തീയും പുകയും ഉയരുകയും ചെയ്തു. ഫയർഫോഴ്സ് പിന്നീട് കെടുത്തിയ ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. ലോഡുമായി പോകുന്ന മീൻവണ്ടിയാണ്. അതുകൊണ്ട് വലിയ ആഘാതമാണ് ഈ ഇടിയുടെ ഭാഗമായി ഉണ്ടായത്. ഈ അപകട കാരണം എന്താണ് എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതേസമയം തന്നെ ഇത് അമിതവേഗത്തിലായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ CCTV അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളടക്കമുള്ള പരിശോധിച്ച ശേഷമാകും വ്യക്തമാവുക. ഈ അപകടം നടന്ന സ്ഥലത്ത് വെളിച്ചം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ അപകടം അറിയാൻ വൈകി, രക്ഷാപ്രവർത്തനം നടക്കാനും വൈകി, ഈ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നതും വൈകി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇപ്പോൾ പോലീസ് പറഞ്ഞ വിവരം പ്രകാരമാണ് അഞ്ചാമത്തെ ആളും തിരിച്ചറിഞ്ഞതായും ഇത് സൂര്യോദയകുമാർ ആണെന്നും ഇപ്പോൾ നമ്മൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ദാരുണമായ ഒരു അപകടമാണ് നടന്നത്. അഞ്ചു പേരും ഒരേ സ്ഥലത്തുനിന്ന് വന്ന ആളുകൾ, അഞ്ച് ചെറുപ്പക്കാരാണ് മരണമടഞ്ഞിരിക്കുന്നത്. ഇനി അപകട കാരണം എന്താണ് എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. കൊല്ലം ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ കാറിൽ സഞ്ചരിച്ച അഞ്ചു പേരും.